ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നുകൊണ്ട് നമ്മൾ ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഇത് വലിയ ലെങ്ത്തി ആണ്, പക്ഷേ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുന്നത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ഷെയ്ഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെൻസിൽ ആർലൈൻ്റെ 6P പെൻസിലാണ്. ഓരോന്ന് മാറ്റി മാറ്റി ഉപയോഗിക്കുന്നുണ്ട്, അത് ഓരോ ഡാർക്ക്നെസ് കൂടുന്നതനുസരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന 6P തന്നെയാണ്. അപ്പം അതിന് തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഞാൻ നെറ്റിയുടെ ഈ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുക. ആദ്യം തന്നെ ഡാർക്കായിട്ട് ചെയ്യരുത്. നമ്മൾ ഡാർക്കായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് മായച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഷെയ്ഡിങ് നമുക്കവിടെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോരുത്തർ കമൻറ്റ് ചെയ്തായിരുന്നു, ഇപ്പം ഷെയ്ഡിങ് ശരിയാകുന്നില്ല, ഷെയ്ഡ് ചെയ്തിട്ട് ഒരുപാട് ഡാർക്ക്നെസ് ആയി പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യാത്തതുകൊണ്ടുള്ള കാര്യമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ലൈറ്റായിട്ട് തന്നെ ഷെയ്ഡ് ചെയ്ത് തുടങ്ങുക. എന്നിട്ട് പിന്നെ ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഡാർക്ക്നെസ് അവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറത്തുകൂടെ ഒന്നുകൂടെ ചെയ്താൽ മതി. അപ്പോൾ അത് ശരിയായി വന്നോളും. നിങ്ങൾ ചെയ്ത് പോകുമ്പം ആദ്യം ഷെയ്ഡ് ചെയ്യുക, അതിനുശേഷം ഇതിപ്പോൾ ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാത്രം മുകളിൽ കൂടെ വീണ്ടും ഷെയ്ഡ് ചെയ്യുക. നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ ആ ഷെയ്ഡിങ് കുറച്ചുകൂടെ നല്ല ഇതായിട്ട് വരും. അപ്പോൾ അത് പോരാ എന്ന് തോന്നുമെങ്കിൽ മാത്രം അതിന് മുകളിൽ കൂടെ ഒന്നുകൂടെ ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ അടുത്ത സൈഡിൽ ഷെയ്ഡിങ് കൂടുതലും വരുന്നുണ്ട്. അപ്പോൾ വലത്ത് സൈഡിലേക്ക് കുറച്ച് ലൈറ്റ് അടിക്കുന്ന ഭാഗങ്ങൾ വരുന്നുണ്ട് ആ നെറ്റിയിലൊക്കെ. അപ്പോൾ മൂക്കിൻ്റെ കുറച്ച് ഭാഗത്തും ലൈറ്റ് അടിക്കുന്ന വരുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ അറിയാലോ, നമ്മൾ വരച്ച് വരുന്നതിനനുസരിച്ച് ഓരോ ഗ്രിഡ് ലൈൻസ് മായ്ച്ച് വരിക. അപ്പോൾ മായ്ക്കുമ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്ത കുറച്ച് ഭാഗങ്ങളൊക്കെ മാഞ്ഞു പോകും. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഷെയ്ഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മുടി വരയ്ക്കാൻ എടുക്കുന്ന സമയത്തൊക്കെ അതൊക്കെ കൂടുതൽ ഷെയ്ഡിങ്ങിന് വേണ്ടി എടുക്കണം. കാരണം ഷെയ്ഡിങ് നമുക്ക് നല്ല രീതിയിൽ ചെയ്തെടുത്താൽ മാത്രമേ ഫേസിലായൊരു റിയലിസ്റ്റിക് ഇതായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ, റിയലിസം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഷെയ്ഡിങ് നല്ല സമയമെടുത്ത് തന്നെ ചെയ്യണം. ഒരുപാട് ഡാർക്കായിട്ട് ചെയ്തില്ല, ഞാൻ പറഞ്ഞാൽ ആദ്യം ലൈറ്റ് ഷെയ്ഡ് തന്നെ കൊടുത്തു തുടങ്ങുക. പിന്നെ ഗ്രിഡ് ഡ്രോയിങ് അല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബോക്സും നോക്കിയിട്ട് അതിൻ്റെ അകത്ത് കറക്റ്റ് ഷെയ്ഡിങ് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഇനി കണ്ണിൻ്റെ ഭാഗങ്ങളൊക്കെ വരയ്ക്കാം. അപ്പോൾ കണ്ണിൻ്റെ ഭാഗം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ, കണ്ണ് ഞാൻ എല്ലാ ഡ്രോയിങ്ങിലും അതിൻ്റെ ഒരു ഫേസിൻ്റെ നമ്മൾ ഫേസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ കണ്ണ് തന്നെയാണ്. അപ്പോൾ കണ്ണ് വരയ്ക്കാൻ കറക്റ്റായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രമിക്കണം. കണ്ണിൽ ഷെയ്ഡ് കൊടുക്കുമ്പോഴും ആദ്യം ലൈറ്റായിട്ട് തന്നെ നമ്മൾ ഫേസ് ഷെയ്ഡ് ചെയ്ത് എങ്ങനെയാണ് അത് ടെക്നിക്ക് തന്നെ ഉപയോഗിക്കുക. ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് അത് ഓക്കെ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രം അതിന് മുകളിൽ കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കണ്ണ് ഇച്ചിരി മുഴുപ്പ് വലിപ്പം കൂടി, ഒരു കണ്ണ് ഇച്ചിരി ചെറുതായിട്ടാണ് നമുക്ക് ഫോട്ടോയിൽ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഞാൻ വരച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ഷെയ്ഡ് ചെയ്യുമ്പോഴും ആ ഒരു ഇത് അതുപോലെ തന്നെ ആയിരിക്കണം, അതായത് മാറിപ്പോവല്. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിൽ ആ കൃഷ്ണമണി നമ്മൾ വരച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഷെയ്ഡ് ചെയ്യാതെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി. ബ്ലെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പേപ്പർ സ്റ്റാമ്പ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോട്ടൺ പാഡ്സ് ഉപയോഗിക്കാം. അതുപോലെ കണ്ണിൻ്റെ ചുറ്റുമുള്ള കുറച്ച് ഭാഗത്തൊക്കെ നല്ല ഷെയ്ഡിങ് വരുന്നുണ്ട്. അത്യാവശ്യം ഡാർക്ക്നെസ് ഉള്ള പെൻസിൽ അവിടെ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ക്ലാരിറ്റി ഉള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം കേട്ടോ.
ഇതിൽ നമുക്ക് നല്ല രീതിയിൽ സൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഷെയ്ഡിങ് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ ഇച്ചിരി സൂം ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മൾ ആ ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും ബ്ലെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. കണ്ണിൻ്റെയൊക്കെ ആ ഒരു ഇത് ഹൈലൈറ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ആ ഒരു ഇപ്പം ഞാൻ വരച്ച ആ കണ്ണിൻ്റെ ഒരു കോൺ കൊണ്ട് ഒരു ഈ ഭാഗം കൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല ഡാർക്ക്നെസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്ക് 8 BP ഉപയോഗിക്കാം അല്ലെങ്കിൽ 10 BP ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് ആ ഫോട്ടോ കാണുന്ന ആ ഡാർക്ക്നെസ് ആക്കി എടുത്താൽ മതി. അതുപോലെ മൂക്കിൻ്റെ ഈ ഒരു സൈഡ് കൊണ്ടും കുറച്ച് ഷെയ്ഡിങ് കൂടുതൽ വരുന്നുണ്ട്. ശേഷം ബ്ലെൻഡ് ചെയ്ത് പോവുക. നമ്മൾ ആദ്യം ചെയ്തപോലെ തന്നെ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഒരുപാട് ഡാർക്ക്നെസ് ആയിട്ട് ഷെയ്ഡിങ് ചെയ്യുന്നില്ല, ലൈറ്റായിട്ട് തന്നെ ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കണ്ണിൻ്റെ പിരികം വരയ്ക്കണം. അപ്പോൾ അതുകൂടെ വരച്ചിട്ട് നമുക്ക് അടുത്ത കണ്ണൂടെ ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ ഏത് എന്ത് വരച്ചാലും ഞാൻ ആദ്യം ലൈറ്റായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്, അതിൻ്റെ ശേഷം മാത്രം ഡാർക്ക്നെസ് കൊടുക്കാറുള്ളൂ. പിന്നെ കണ്ണ് വരച്ച് കഴിയുമ്പോഴത്തേക്കും തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് ചെയ്യണം, അത് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ണ് നമ്മൾ ഇപ്പോൾ ഓരോരുത്തരോരോ സ്ഥലത്തേക്ക് അതായത് ഇച്ചിരി താഴേക്ക് നോക്കുന്ന ഒരു ഇതിലായിട്ടാണ് കണ്ണിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ വരച്ച് കഴിയുമ്പോഴും ആ ഒരു ഫീല് കിട്ടണം ആ കണ്ണ് വരച്ച് കഴിയുമ്പോൾ. അല്ലാതെ നമ്മൾ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പ് മാറിപ്പോകാതെ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ വരയ്ക്കുമ്പം. അപ്പോൾ നമ്മളവിടെ കണ്ണിൻ്റെ അവഭാഗം കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇനി ഇവിടെ ഈ ഒരു സൈഡും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒരു കണ്ണ് മറ്റേ കണ്ണ് വെച്ച് നോക്കുമ്പോൾ വെച്ചാൽ ചെറുതാണ്. അപ്പം അതുപോലെ തന്നെ തെറ്റിപ്പോകാതെ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ അത് ആദ്യം ലൈറ്റായിട്ട് തന്നെ കൊടുക്കുക നിങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് കൊണ്ട് ഇച്ചിരി ഷെയ്ഡിങ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഫോട്ടോ നോക്കുന്നത് മനസ്സിലായി ഇച്ചിരി ഡാർക്ക്നെസ് കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ അത് ആ കണ്ണിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട്. ആ താഴെ കവിളിൻ്റെ ഒക്കെ ഭാഗവും ആ മൂക്കിൻ്റെ ആ സൈഡ് കൊണ്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഡാർക്ക്നെസ് ആയിരുന്നെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് ഡാർക്ക്നെസ് കൊടുക്കില്ല, അത് ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞത്. ലൈറ്റിൽ നിന്നും ഡാർക്കിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡിങ് ശരിയാകാത്തതും പിന്നെ ഒരുപാട് ഡാർക്ക്നെസ് ആയി പോകുന്നു, എന്താ ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് ഫേസ് കറുത്ത് പോകുന്നു, അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുന്നത് അതുകൊണ്ടാണ്. ഒരുപാട് ഷെയ്ഡ് ചെയ്ത് നമ്മൾ ഇതാക്കണമെന്നില്ല, നമുക്കൊന്ന് ഷെയ്ഡ് ചെയ്ത് ഒരു ഫോട്ടോ കാണുന്നത് എങ്ങനെയാണ് അത്രയ്ക്ക് ഒരു ഷെയ്ഡിങ് കിട്ടിയാൽ മതി. നമ്മൾ ഒരുപാട് ഷെയ്ഡ് ഇതാക്കണമെന്നില്ല. അതിപ്പോൾ നിങ്ങൾ ഫോണിൽ കാണുന്നതല്ല, നമ്മൾ ഈ പേപ്പറിൽ ഞാനിപ്പോൾ വരച്ചത് നേരിട്ട് കാണുകയാണെങ്കിൽ അതിനേക്കാളും നല്ലൊരു ഷെയ്ഡിങ് നമുക്ക് തോന്നുന്നു. ഇതിപ്പോൾ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റി കുറവുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു, ഇച്ചിവിടെ ഒരു ഷെയ്ഡിങ് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഷെയ്ഡിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ. അതായത് നമ്മൾ ആ ഫോട്ടോയിൽ കാണുന്ന ഷെയ്ഡിങ് തന്നെ എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് കാണുമ്പം അത്ര ഇതായിട്ട് കിട്ടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഭാഗം കൊണ്ട് ചെറിയ ഇത് വരുന്നുണ്ട്, ഡാർക്ക്നെസ് വരുന്നുണ്ട്. ആ മൂക്കിൻ്റെ ആ കണ്ണും കൂടെ ആ ചേരുന്ന ഒരു ഭാഗമില്ലേ മുകൾ ഭാഗം, അപ്പം അതുപോലെ തന്നെ കുഴി പോലെ വരുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും നല്ല ഡാർക്ക്നെസ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു കൈയുടെ ഒരു നിഴലുണ്ടാവും നെറ്റിൽ വരുന്നത്, അത് ഒരു നിഴലാണ്, നിഴലിൻ്റെ ഒരു ഷാഡോ ഇതാണ് വരുന്നത്. അപ്പോൾ അത് അവിടെ അത്യാവശ്യം ഡാർക്ക്നെസ് ഉള്ള ഒരു ഭാഗമാണ്. അപ്പം നമുക്ക് ആ രീതിയിൽ തന്നെയുള്ള പെൻസിൽ ഉപയോഗിക്കുക. പിന്നെ അതും ആദ്യം തന്നെ ഞാൻ പറഞ്ഞ ഒരുപാട് ഡാർക്ക്നെസ് കൊടുക്കുക, ലൈറ്റായിട്ട് കൊടുത്തിട്ട് ആ ഷാഡോസ് എവിടെ വരെയാണ് വരുന്നത് വെച്ചാൽ അത് കറക്റ്റായിട്ട് ചെയ്യുക.
അതുപോലെ ആ നെറ്റിയുടെ ഒരു സൈഡ് കൊണ്ട് വെളിച്ചടിക്കുന്ന ഭാഗമാണ്. അവിടെ നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചൊന്ന് ബ്ലെൻഡ് കൊടുത്താൽ മാത്രം മതി. ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല, നമുക്കവിടെ വൈറ്റ് ആയിട്ട് തന്നെ ഇട്ടാൽ മതി. അതുപോലെ താഴെ കൊണ്ടും കൈ വെച്ചതിൻ്റെ താഴെ കൊണ്ടും കുറച്ച് ഭാഗത്ത് ലൈറ്റ് അടിക്കുന്ന ഇത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഫോട്ടോ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എങ്കിൽ മാത്രം നമുക്ക് ആ ഫോട്ടോ ഒരു റിയലിസ്റ്റിക് ആയിട്ട് മാക്സിമം വരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലും ഒത്തിരി ആകത്തില്ല, എന്നാലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കഴിവ് കൊണ്ട് നമ്മുടെ കഴിവുകൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അതുപോലെ ആ മുഖത്ത് കുറച്ച് മുടിയുടെ കുറച്ച് ഭാവം, പിന്നെ ഒരു രക്തക്കറ പോലെ ഉള്ള സാധനങ്ങളൊക്കെ ആ സംഭവമൊക്കെ ചെയ്യുമ്പം അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇതായിട്ട് കൊടുത്തിട്ടില്ല, എന്നാലും ആ ഫോട്ടോ കാണുന്ന അത്യാവശ്യം ഡാർക്ക്നെസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കണ്ണിൻ്റെ ഭാഗത്ത് താഴെ ഭാഗം കൊണ്ടും അങ്ങനെ വരുന്നുണ്ട്. വീഡിയോ ഞാൻ ഒരുപാട് ലെങ്തി ആക്കുന്നില്ല, ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ നിങ്ങൾ മാറ്റിയിട്ടാണ് നിങ്ങൾ കാണിക്കുന്ന. ഷെയ്ഡിങ് ഒരുപാട് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല. നമ്മളെല്ലാം സെയിം മെത്തേഡ് തന്നെ, ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. കുറച്ച് ഭാഗത്തോടെ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത്, ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇങ്ങനെ സൈഡ് ഷെയ്ഡ് ചെയ്ത് എങ്ങനെയാണ് അത് തന്നെ ഇവിടെ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്നുകൂടെ നോക്കുക, നിങ്ങൾ ആ ഫോട്ടോ നോക്കുക, അതുപോലെ ആയിട്ടുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഷെയ്ഡ് ചെയ്യുക. അതുപോലെ ഇനിയിപ്പോൾ ഇനി അത് വരയ്ക്കാനുള്ള കൈയുടെ ഭാഗവും ആ കഴുത്തിൽ കിടക്കുന്ന മാലയും പിന്നെ ആ ഡ്രസ്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വരയ്ക്കാനുള്ളൂ. അപ്പോൾ അതുകൂടെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണിക്കുന്നില്ല, നമുക്ക് മെയിനായിട്ട് ഫേസ് കിട്ടിയാൽ മതി ഇല്ലോ വരയ്ക്കാൻ. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ പറയാനായിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ആ കൈയുടെ കുറച്ച് ഭാഗം വരച്ച് ആ ഒരു വാച്ചും കഴുത്തിൽ കിടക്കുന്ന ഇതുകൂടെ ചെയ്യാനുള്ളൂ. അപ്പോൾ അവിടെ ചെയ്തിട്ട് ഞങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ഷെയ്ഡൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഷെയ്ഡ് ചെയ്യണത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം അതുപോലെ നിങ്ങൾ ചെയ്യുക. അപ്പം വീഡിയോ ഫ്രണ്ട് ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ മൂന്ന് പാർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂന്ന് പാർട്ടും കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വരച്ച് നോക്കുക എല്ലാവരും.